ഹായ് ഗായ്സ്, ടിപ്സി ക്ലബ് ഹൗസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ കൃഷ്ണ. അപ്പോൾ നമ്മളിന്ന് കുപ്പിയുടെ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ചെറിയൊരു നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന, എന്നുവെച്ചാൽ നമ്മളെന്ന് പറയുമ്പം ഈ മദ്യപിക്കുന്നവർ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പെഗ് PEG. അപ്പോൾ പെഗ് എന്തുവാ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. പെഗിൻ്റെ ഹിസ്റ്ററി, പെഗ് എന്ന് പറയുന്ന വാക്ക് എന്നാ എങ്ങനെ ഉണ്ടായത്, പെഗ് എന്ന വാക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് പറയാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. പെഗ് ഇന്ത്യയിൽ മാത്രമേ മദ്യം വളർത്താനുള്ളൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഗ്ലോബലി ഡ്രിങ്ക്സ് മെഷർ ചെയ്യുന്നത് ഷോട്ട്സിലാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള വലിയ വലിയ പബിലായാലും ഈ വലിയ വലിയ ബാറിലായാലും ഇപ്പോഴും ഷോട്ട്സിലാണ് തന്നെ കണക്ക് പറയുന്നത്. അവിടെ പെഗ് എന്ന വാക്ക് യൂസ് ചെയ്യാറില്ല. UKയിലുണ്ടായ പെഗ് നമ്മുടെ ഇന്ത്യയിൽ ഇത്ര പ്രചാരം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഏറ്റവും അതിന് പെഗിൻ്റെ ഹിസ്റ്ററി എന്തെന്ന് അറിയണം. പെഗിൻ്റെ ഫുൾ ഫോം പ്രഷ്യസ് ഈവനിങ് ഗ്ലാസ് എന്നാണ്. എന്ന് വെച്ചാൽ സായാഹ്ന സമയം കിട്ടുന്ന വിലയേറിയ ഗ്ലാസ്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് UKയിൽ മൈനിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് അവിടുത്തെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങാൻ നേരത്ത് അവർക്ക് ബ്രാൻഡിയുടെ ഒരു ചെറിയ ബോട്ടിൽ കൊടുക്കുമായിരുന്നു. അത് അവർക്ക് അവിടുത്തെ തണുപ്പും ശരീരവേദനയൊക്കെ അകറ്റാൻ വേണ്ടി അവർക്ക് നല്ല സഹായമായിരുന്നു ഈ കൊടുക്കുന്ന ബ്രാൻഡിയുടെ ചെറിയ ബോട്ടിൽ. കാരണം അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു അവർക്കൊരു സന്തോഷമൊക്കെ ആയിരുന്നു അത് അന്ന് കഴിക്കുമ്പോൾ. അതുകൊണ്ട് അവർ അടുത്ത ദിവസം ജോലിക്ക് പോകാനും നല്ല ഉന്മേഷത്തോടെ ആയിരിക്കും അവർ പോകുന്നത്. കാരണം വൈകിട്ട് ഇത് കിട്ടുമല്ലോ. അതുകൊണ്ട് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ലൊരു പണിയെടുക്കും, എന്നിട്ട് വൈകുന്നേരം ഇത് മേടിച്ചടിക്കുകയും ചെയ്യും. അങ്ങനെ വൈകുന്നേരം കിട്ടുന്ന ആ ഒരു ഗ്ലാസ് ബ്രാൻഡിക്ക് അവരൊരു പേരിട്ടു, പ്രഷ്യസ് ഈവനിങ് ഗ്ലാസ്. അത് പിന്നെ ചുരുങ്ങി പെഗ് എന്ന വേർഡായിട്ട് മാറി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയം, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുന്നേ, അപ്പോൾ അവർ അന്ന് ഈ മദ്യം അളക്കുന്നത് രണ്ട് ടൈപ്പ് യൂണിറ്റിലായിരുന്നു. സ്മോൾ പെഗ്ഗ് 30 ml, ലാർജ് പെഗ് 60 ml. അത് പിന്നെ ഇന്ത്യയിൽ ഡ്രിങ്കിങ് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് അതങ്ങ് മാറി. പക്ഷേ ബ്രിട്ടീഷുകാർ ഇപ്പം മദ്യം വളർത്തുന്നത് 25 ml സിംഗിളായിട്ടും 50 ml ഡബിളായിട്ടുമാണ്. അവർ പെഗ്ഗുന്ന വാക്ക് അവർ ഉപേക്ഷിച്ച്, പക്ഷേ നമ്മളിപ്പോഴും ആ പെഗ് എന്ന വാക്ക് തന്നെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെഗിൻ്റെ കണക്ക് വരുന്നത് ഇങ്ങനെയാണ്: 30 ml നമ്മൾ സ്മോൾ പെഗ്ഗെന്നും അഥവാ ചോട്ടാ പെഗ്ഗെന്നും, 60 ml നമ്മൾ ലാർജ് എന്നും അഥവാ ബെടാ പെഗ്ഗെന്നും പറയും. പിന്നെ ഉള്ള 90 ഉണ്ട്, 90നെ എക്സ്ട്രാ ലാർജ് പെഗ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ 120, 120 ml നമ്മൾ ഡബിൾ ലാർജ് പെഗ്ഗെന്നും പറയും. ഈ 90 ml, 120 ml പട്ടിയാല പെഗ് എന്നുള്ള പേരും കൂടെ ഉണ്ട്. ഈ പട്ടിയാല എന്ന് പറയുന്നത് പഞ്ചാബിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. അപ്പം എന്ന് വെച്ചാൽ പട്ടിയാലയുടെ എങ്ങനെ പേര് വന്നൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ വീഡിയോയിലെന്ത് പിന്നെയും കൂടി വരും. അപ്പം അത് വേറൊരു വീഡിയോയ്ക്ക്, അതിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് പറയുകയാണെങ്കിൽ അതൊരു വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ഇറക്കാം. ഇതായിരുന്നു പെഗ്ഗിൻ്റെ കഥ. നമ്മൾ നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ എപ്പിസോഡ് ഇറക്കുന്നത് പെഗ് 1, പെഗ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ എപ്പിസോഡിന് ലേബൽ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ വൈകുന്നേരമാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഇറക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം, ഒരു 4:30 കഴിഞ്ഞ് 5:30 ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രഷ്യസ് ഈവനിങ് ക്ലാസ് നമ്മുടെ ഈ വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പെഗ് എന്ന പേരിൽ അത് ഇറക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു പെഗിൻ്റെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം എല്ലാ വട്ടം പറയുന്ന പോലെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, മദ്യപിച്ച് മറ്റുള്ളവർ ശല്യപ്പെടുത്താതിരിക്കുക, സ്വന്തം റിസ്ക് മദ്യപിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചിയേഴ്സ്.